ഫ്രണ്ട്സ്, പെറ്റ്സെഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയാം, നമ്മൾ രണ്ട് വൈറ്റ് ടോഫ് മർമോസെറ്റ് മങ്ങിനെ കൊണ്ടുവന്നിട്ടുണ്ടാ. നമ്മുടെ മൗഗ്ലിന്റെ മൗഗ്ലി ബ്ലാക്ക് ടോഫ് ആണ് നമ്മൾ വൈറ്റ് ടോഫ് മർമോസെറ്റ് മങ്ങിനെ കൊണ്ടുവന്നത്. അതുപോലെ കുഞ്ഞിനല്ല കൊണ്ടുവന്നത്, നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞ രണ്ടെണ്ണത്തിന്റെ കൊണ്ടുവന്നത്. എടുത്തിട്ട് കുറച്ച് ദിവസമായി. ബാംഗ്ലൂർ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ക്വാറന്റൈൻ ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ബാംഗ്ലൂരിൽ ഇന്നലെ രാത്രി നമ്മൾ പോയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ, അതിന്റെ മുഖത്ത് മറ്റേ ഉറക്കച്ചടവൊക്കെ കാണുന്നുണ്ടാവല്ലേ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ നമ്മളിപ്പോ പുതിയ കൊണ്ടുവന്ന മങ്കിക്ക് വേണ്ടിട്ട് നല്ലൊരു കേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അത്രേ. അത് സെറ്റ് ചെയ്യുന്നുണ്ടാ നമ്മൾ അന്നേ കൊണ്ടുവരേണ്ടത്. ഇനിയിപ്പോ നമ്മള് മങ്കിനെ കാണിച്ചതാ. അപ്പൊ തൽക്കാലം നമ്മള് ഇപ്പൊ ഇവിടെ ഒരു കേജിലേക്ക് മാറ്റാട്ടാ. മാറ്റുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങളെല്ലാം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച്. എന്താ ഇത്? ഫീമെയില്, ഇത് മെയില്. എന്താ ഇതിന്റെ ഇയർ? ഉണ്ടാ വൈറ്റ് കളറാ, അങ്ങനെ വൈറ്റ് ടോഫ് ടു മർമോസെറ്റ് മങ്കി എന്ന് പറയുന്ന കേട്ടാ. നമ്മുടെ മൗഗ്ലിന്റെ ഈ ഭാഗത്ത് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് കളറ് ചെവിയാണ് വരുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർക്ക് ഒന്ന് ഫുഡ് കൊടുക്കാം, അതുപോലെ പിന്നെ നമ്മള് പുതിയ കൂട്ടിലേക്ക് നമുക്ക് മാറ്റുകയും ചെയ്യാം അല്ലേ. ഓക്കെ വാ. ഇത് നമ്മുടെ സ്റ്റോറാണ്, വെറ്റ് ബേലിന്റെ നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെ സ്റ്റോറാണ് അത്രേ കാണുന്നത്. അപ്പൊ വെറ്റ് ബേലുള്ള ഒരു സ്പെഷ്യൽ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. അപ്പൊ ഞാൻ നമ്മള് വീഡിയോയിൽ ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് കംപ്ലീറ്റ് എത്തിയതിനു ശേഷം നമുക്ക് വീഡിയോ ചെയ്യാം. ഇതാ നമ്മുടെ മാൻഡറിൻ ഡക്കിന്റെ ഫെദർ ആണത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ പെറ്റ് സ്റ്റേഷനിൽ ഉള്ള എല്ലാ ജീവികളുടെയും ഫെദേഴ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് കെമിക്കൽ ചെയ്ത് അത് കുറെ കാലം കഴിഞ്ഞാലും പോവാത്ത രീതിയിൽ, എന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകില്ലേ, നശിച്ചു പോവാത്ത രീതിയിൽ നമ്മൾ കെമിക്കൽ ചെയ്തതിന് ശേഷമാണ് കുറച്ച് പണിയെടുത്തിട്ടാണ് നമ്മൾ ഈ തൂവല് ഫ്രെയിം ചെയ്ത് വെക്കുന്നതാ. ഓക്കെ, എങ്ങനെ ഉണ്ട്? ഇതിപ്പോ മാൻഡറിൻ ഡക്കിന്റെ ആണ്. മാൻഡറിൻ ഡക്കിന്റെ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ രണ്ട് തൂവലല്ലേ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് അതേപോലെ നമ്മുടെ ഓസ്ട്രിച്ചിൻ്റെത്, ഇതെന്താ നമ്മളെ ഓസ്ട്രിച്ചിൻ്റെ ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. അങ്ങനെയുണ്ട്. ഇതെല്ലാം ഒറിജിനൽ ഫെദർ ആണ് കേട്ടോ. ഇവിടെ വരുന്ന പല ആൾക്കാർ ഇത് പെയിന്റിങ്സ് ആണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇതൊന്നും അതൊന്നല്ല, നമ്മൾ ഒറിജിനൽ ഫെദർ ആണ് നമ്മൾ ഈ കാണുന്നത്. അതേപോലെ നമ്മുടെ ബ്ലൂംബേർഡ് മക്കാവിന്റെ, നമ്മുടെ റിയോന്റെ ഒക്കെ ഫോട്ടോ ഫ്രെയിം. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. പിന്നെ നമ്മുടെ വെറ്റ്ബേയുടെ വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ, ഈ വെറ്റ്ബേയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാന്നറിയോ? കാണിച്ചു തരാം. വെറ്റ്ബേയുടെ ബ്രാൻഡ് അംബാസിഡർ നമ്മളെ കന്നാസ്. ഓക്കെ, ഇതെങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മളിപ്പോ കന്നാസിന്റെ ലീശിൽ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്ന പോലെ എന്നിട്ടാ, ഓരോരോ ആൾക്കാരും കന്നാസിനെ എടുത്തിട്ട് പോകുന്ന പോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോ നല്ലൊരു ഡയലോഗും ഉണ്ടേ, വായിച്ചു നോക്കിയോ. തെരുവിൽ കളയാനല്ല, ഒപ്പം കൂട്ടാനാണ് എനിക്ക് ഇഷ്ടം. കൂടല്ലേ, അപ്പൊ നമ്മള് ഈ ബാഗ് കൊടുക്കുന്നതിനോട് ഓരോരാളും നമ്മുടെ കന്നാസിനെയും അതുപോലെ മറ്റേ കന്നാസിനെ ഒപ്പം കൂട്ടിയിട്ട് നടക്കുന്ന ഒരു ഫീല് വരുത്തിക്കാനാണ് നമ്മൾ ഇത് ചെയ്തത്. ഇങ്ങനെയുണ്ട്, അഭിപ്രായം പറയണേ എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മർമോസെറ്റ് മങ്കിനെ നമുക്ക് കൂട്ടിലാക്കിയിട്ട് വരാം. വെറ്റ്ബേയുടെ വിശേഷങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ വീഡിയോയിൽ ചെറിയ ചെറിയ ഭാഗമായിട്ട് കാണിക്കട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മർമോസെറ്റ് മങ്കിനെ കൂട്ടിലേക്ക് മാറ്റാം. അപ്പൊ ഇതാണ് നമ്മുടെ കേജ് ചേട്ടാ. ഓക്കെ, നമ്മുടെ മങ്കിക്ക് തൽക്കാലം ഇടുന്ന കേജ് ഇതാണ്. അതേപോലെ ഇഗ്വാനന്റെ കൂട്ടിന്റെ അടുത്താണ് കേട്ടോ കേജ്. ഇഗ്വാനന്റെ മുട്ട എന്തായി എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷെ ഇഗ്വാനന്റെ മുട്ട 90 ദിവസം എടുക്കണ്ടേ സമയം? വീഡിയോ ഇട്ടതിന്റെ പിറ്റേന്നൊക്കെ നമ്മളോട് ഇഗ്വാന്റെ മുട്ട വിരിഞ്ഞോന്ന് ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ. അപ്പൊ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ നമ്മളിപ്പോ അത്ര ദിവസമായിട്ടില്ല, 35 ദിവസം കണ്ടായിട്ട്. ഇനിയുണ്ട് കുറെ നാള് കേട്ടോ. വീഡിയോ എന്തായാലും നമ്മൾ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതാണ്. നമ്മൾ ഇഗ്വാന്റെ മുട്ട എന്തായാലും അവര് നന്നായിട്ട് നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് അതിനെ ഹ്യൂമിഡിറ്റി എല്ലാം അവരെന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മൂത്ര ഒഴിച്ചിട്ടും അതുപോലെ വെള്ളമൊക്കെ ചീറ്റിയിട്ട് പിന്നെ ഹ്യൂമിഡിറ്റി ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് അവരെന്നെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിനൊന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. അടി കൂടിയിട്ട് പെട്ടെന്ന് പൂർത്തി. ഓക്കെ, അതേപോലെ നമ്മുടെ സ്കുരലിന്റെ കൂടെ അടുത്തുള്ളത് ഇതൊക്കെ നമ്മുടെ ബേബീസ് ആണ് കേട്ടോ. ഉണ്ടായ ബേബീസ് ലാസ്റ്റ് കാണിച്ചത് അതിന് മുമ്പുണ്ടായത്. അതേപോലെ ഇനി ഒരു ബേബീസ് ബേബി ഇറങ്ങിയിട്ടുണ്ട്. അതാ അതിന്റെ മേലെ ഒരു കുട്ടിയതാ, അതിപ്പോ ഇനി ഇറങ്ങിയതാണ് കേട്ടാ. അപ്പൊ നമ്മുടെ സ്ക്വിരൽസിന്റെ ബേബീസിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടാ. സ്ക്വിരൽസ് ഇങ്ങനെ ബ്രീഡ് ആവുന്നുണ്ട്. ഇപ്പൊ കുറെ കുട്ടികളായില്ലേ. പിന്നെ ഈ കമ്പ്യൂട്ടർ സ്ക്വിരലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ലീഡറിനൊന്നും പോലും മിണ്ടാണ്ടിരിക്കുമെന്നില്ലേ. ഇപ്പൊ പറഞ്ഞ പോലെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. വളരെ കുറച്ച് സമയം മാത്രമേ അവർ റെസ്റ്റ് എടുക്കുന്നുള്ളു. പിന്നെ രാത്രി തന്നെ ഇവർ ഉറക്കമൊക്കെ കേട്ടാ. സാധാരണ ഷുഗർ ലീഡറൊക്കെ രാത്രിയാണ് ആക്റ്റീവ് ആവുക, പകല് ഭയങ്കര ഉറക്കമായിരിക്കും. ഇത് നേരെ ഓപ്പോസിറ്റ് നമ്മളെ പോലെ തന്നെയാണ്.
അതേപോലെ ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞാലും പിന്നെ കുറേ സമയം ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടാവട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു രസത്തിന് വേണ്ടി വാങ്ങിക്കുന്നതൊക്കെ സ്ക്വിരലായിരിക്കും ഒന്നും കൂടി നല്ലത്. കമ്പോഴൻ സ്ക്വിരൽ എന്ന് പറയുന്നത് ബ്രീഡാവുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് പേരെടുത്ത് മാത്രമേ ഇന്ന് ബ്രീഡായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഗ്ലൈഡേഴ്സെല്ലാം ആണെങ്കിൽ അത്യാവശ്യം ബ്രീഡാവുന്ന ടൈപ്പാണ്, പെട്ടെന്ന് കുട്ടികളെ കിട്ടും. പക്ഷേ കമ്പോഴിയൻ അത്ര ഈസി അല്ല. കമ്പോഴൻ സ്ക്വിരൽ നമ്മൾ കേജ് ഉണ്ടാക്കുമ്പോണ്ടല്ലോ അതിന് കുറേ ചില്ലകളും അതും ഇതൊക്കെ വെച്ച് കൊടുക്കണുണ്ട്. അത് നല്ലോണം ചാടി കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് നന്നായിട്ട് വേണം. അതുപോലെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോക്സ് വേണം. അത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. പിന്നെ വേംസ് ഒക്കെ നന്നായിട്ട് കഴിക്കും. പിന്നെ ഇതിനെ കുറിച്ചിട്ട് സ്ക്വിരലിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ മുന്നേ ഇട്ട് വീഡിയോ എടുത്ത് കണ്ടാൽ മതിട്ടോ. നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പോഴൻ സ്ക്വിരലിൻ്റെ. അതുപോലെ ഇതുണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഉണ്ടായ ബേബിയെ. സ്ക്വിരലിന് മുന്നേ പരിചയമുണ്ട്, നമ്മുടെ മാഗിനെ കുറെ കാലം ഈ കൂട്ടിലിട്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ അന്ന് കൊണ്ടുവന്ന ഫുഡ് കുറച്ച് കൊടുത്തു നോക്കല്ലേ. അതേപോലെ സെർലാക്ക്, പിന്നെ വേംസ് ഇതൊക്കെ തന്നെ ഫുഡ്, പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും. അപ്പൊ നമുക്ക് ഇത് കൊടുത്തു നോക്കാം. ഇപ്പൊ കൊടുത്തിട്ട് കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ സെർലാക്കിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തു തുടങ്ങണം. ഇത് കഴിച്ച് ശീലില്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് അതേപോലെ കഴിക്കാനും അതേപോലെ ഡൈജസ്റ്റ് ആകാനും കുറച്ച് പണിയായിരിക്കും. ഇതാണ് പെല്ലറ്റ്സ്. നോക്കാം നമുക്ക് എന്തായാലും. വാ വാ ആ വാങ്ങി കഴിക്കും കേട്ടോ, കുഴപ്പമില്ല, നല്ല ഇഷ്ടപ്പെട്ടു. നീ ഭയങ്കര ആക്റ്റീവ് അല്ലേ. വാ 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 ഹായ് വാ 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 നമുക്കിതാ കുറച്ച് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ സെർലാക്കൊക്കെ കൊടുക്കുക. പിന്നെ നമ്മുടെ സിസ്റ്റം കണ്ടിട്ടില്ലേ, ഇതാണ് നമ്മുടെ ഫുഡ് കൊടുക്കുന്ന സിസ്റ്റം കേട്ടോ. ഇതാകുമ്പോൾ ഈ മങ്കിയായാലും സ്ക്വിരലായാലും ഇങ്ങനെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഇല്ല. ഓരോന്നിനും പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവർ പാത്രം ഇങ്ങനെ വലിച്ച് പുറത്തിടാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ. നേരെ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കഴിച്ചു കൊടുക്കും. ഉണ്ടാ നമുക്കൊന്ന് വേംസ് കാണിച്ചു കൊടുക്കാം. വേംസ് കാണിച്ചാൽ എന്തായാലും മങ്കി വരും കേട്ടോ. ഭയങ്കര ഇഷ്ടമല്ല വേംസ്. ഇതാ കഴിക്കുന്നുണ്ടോ? നല്ല സിപ്പപ്പെല്ലാം കഴിക്കുന്ന പോലെ. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നമുക്ക് ഭയങ്കര ക്ലിയർ രക്ഷയില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ മൗഗ്ലിനെയും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ വ്യത്യാസം എന്താന്നുള്ളത്. ഓക്കെ, ഇതിനെ നോക്കി വെച്ചോ. അതുപോലെ രക്ഷയില്ല, നല്ല നന്നായിട്ട് കളിക്കണ്ടല്ലോ. നമ്മള് വൈൽഡ് എന്ന് പറഞ്ഞാ വാങ്ങിച്ചതേ, പക്ഷെ ഇത് വൈൽഡ് ഒന്നല്ല, ഇത് നന്നായിട്ട് നമ്മള് മേലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. പ്രശ്നമില്ല, അപ്പൊ കുറച്ച് നാളെ കൊണ്ട് നമുക്ക് നല്ല സെറ്റാക്കി എടുക്കാം അല്ലേ. നമുക്ക് സെർലാക്കും കൂടി ഒന്ന് കൊടുത്തു നോക്കാം എങ്ങനെ കഴിക്കുന്നത് കാണിച്ചു തരാം. ഇതുണ്ടോ സെർലാക്ക് കഴിക്കുന്നുണ്ടോ? അതാ ഇതാണ് നമ്മൾ പണ്ട് മുതൽക്കേ കേൾക്കുന്ന ഈ പോക്കറ്റ് മങ്കി എന്ന് പറയുന്ന വേൾഡിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് മങ്കി ഇടാ. പോക്കറ്റ് മങ്കി എന്ന് പറയുന്നത് ഇതിൻ്റെ ചെറുതാകുമ്പോൾ ശരിക്കും ഒരു വിരലിൻ്റെ അത്ര ഉണ്ടാവും. അതാണ് ഈ പോക്കറ്റ് മങ്കി എന്ന് പറയുന്നത്. ഇവർ ശരിക്കും സൗത്ത് അമേരിക്കൻ സ്വദേശികളാണ് കേട്ടോ. ബ്രസീൽ, കൊളംബിയ, അതുപോലെ പാരാഗ്വേ, മെക്സിക്കോയിലൊക്കെയാണ് ഇവർ കൂടുതലുള്ളത്. തിക് ഫോറസ്റ്റിലാണ് അധികം ഉണ്ടാവട്ടോ. പിന്നെ ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ എഴുതന്തുക്കൾ, ചെറിയ പല്ലികൾ, ചെറിയ പക്ഷിൻ്റെ മുട്ട ഇതൊക്കെ നന്നായിട്ട് കഴിക്കും. പിന്നെ നമ്മൾ ഈ സെർലാക്കൊക്കെ കൊടുക്കും. നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന സെർലാക്ക് ഇതൊക്കെയാണ് രാവിലെ നമ്മൾ കൊടുക്കുക. പിന്നെ ഈ മർമ്മസെറ്റ് മങ്കിയുടെ ഫീഡ് തന്നെ വരുന്നുണ്ട്, വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. നമ്മുടെ നാട്ടിൽ കുറവാണ്,
പുറത്തൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അതൊക്കെയാണ് നമ്മൾ ഇതിന് ഫീഡായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവൻ്റെ പെല്ലറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും നാട്ടിൽ തന്നെ ഭയങ്കര, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇതിനെ വളർത്താൻ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നിട്ട് ഇവർ 1.5 വയസ്സാണ് ഇവരുടെ ബ്രീഡിങ് ഏജ് കേട്ടാ. 12 വയസ്സുവരെയൊക്കെ ജീവിക്കും. ഇതുപോലെ ചെറിയ പ്രായത്തിലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൗഗ്ലിനെല്ലാം ഇണക്കിയെടുത്ത പോലെ നല്ല രീതിയിൽ ഇണക്കി വളർത്താൻ വേണ്ടി പറ്റൂടോ. ഞാനിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ കൂട്ടിയിട്ടൊക്കെ പോകും. അതുപോലെ ഇവർക്ക് ഈ പറക്കുന്ന ഈ കാക്കനെയും പരുന്തിനൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പരുന്തെല്ലാം ഒന്ന് റാഞ്ചി കൊണ്ട് തീർന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ പൂച്ച പിടിക്കുന്നത് അങ്ങനത്തെ ജീവികളുടെ അറ്റാക്കൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ പുതിയ വൈറ്റ് എർത്ത് മർമോസെറ്റിന് എല്ലാവരും കണ്ടില്ലേ? അപ്പൊ നമ്മുടെ മൗഗ്ലിനെ മറന്നുപോയി എന്നൊക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ടോ കേട്ടാ. അപ്പൊ മൗഗ്ലി ഇതാ, മൗഗ്ലി ഉണ്ട്. വാ മൗഗ്ലി വാ. ഇതാ നമ്മുടെ മൗഗ്ലി കുട്ടൻ. ഏതാ ഭംഗി? മൗഗ്ലി ആണോ ഭംഗി? നമ്മളിപ്പോ പുതിയ വന്ന ആൾക്കാരാണോ? ഇത് ബ്ലാക്ക് ടഫ്ഡ് ആണ്, നല്ല ബ്ലാക്ക് ഇയർ ആണ്. മറ്റേത് വൈറ്റ് ഇയർ ആണ് കേട്ടോ. ശരിക്കും വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ആദ്യമൊക്കെ അതിനായിരുന്നു ഭയങ്കര ഇഷ്ടം. പക്ഷേ എന്താ പറയാ, മുകളിൽ നിന്ന് കിട്ടിയപ്പോ പിന്നെ ഇതിനോടായി. എന്താണെന്ന് അറിയാം, നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാന്ന് അറിയില്ല. ഓക്കെ. പിന്നെ നമ്മുടെ മാഗി ഉണ്ടായിരുന്നില്ലേ, ഇത് മുകളിലേക്ക് ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളിങ്ങനെ നമ്മുടെ വിസിറ്റേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പെറ്റ് സ്റ്റേഷനിലെല്ലാം കാണാൻ വേണ്ടിയിട്ട് അടുത്ത് വെക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സൂവിലൊന്നും പോയിക്കാൻ ദൂരത്തെ ലെല്ലത്തിന് കാണാം, നമുക്ക് അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വളരെ അപൂർവം ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നമ്മൾ തുടരുത്, ഇതിന് മുന്നിൽ തന്നെ കോഴി വെച്ചിട്ടുണ്ട്. മുന്നിൽ തന്നെ കോഴി വെച്ചിട്ടുണ്ട്. ആ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മൗഗ്ലിയൊക്കെ ഇങ്ങനെ വന്ന കൈയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കൈ തുടങ്ങി ഇപ്പോൾ പല ആൾക്കാരും തൊടുന്നതായിരിക്കും, ഇടയ്ക്കോ തൊടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ എന്താ പറയുക, നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതൊന്നും കാര്യമാക്കാതെ ഈയിടെ ഒരാൾ വന്നിട്ട് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ മൗഗ്ലിൻ്റെ കൈ മാഗിയുടെ കൈ പിടിച്ച് വലിച്ച് അത് കൈ ഒടിച്ചത്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ആയി. സംഭവം എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ വരുന്നവർ ഭയങ്കര ശ്രദ്ധിക്കാം. അതുപോലെ നമ്മളിവിടെ വരുന്നവർ ഒന്ന് ഒരു ജീവികളെയും മുട്ടിയും തട്ടിയും വിളിക്കാതൊക്കെ ഇരിക്കുക. എന്ന് പറഞ്ഞാൽ പല ജീവികളും പല ടൈമായിരിക്കും അവരുടെ ഉറക്കിൻ്റെ സമയം. അതേപോലെ 20 മണിക്കൂറും 18 മണിക്കൂറും ഉറങ്ങുന്ന ജീവികളൊക്കെ ഇല്ലേ, അപ്പോൾ അതിനെല്ലാം നമ്മൾ ഈ മുട്ടിയിട്ടും തട്ടിയിട്ടെല്ലാം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. ശരിക്കും നമ്മൾ കാണാൻ വേണ്ടി മാത്രം ഒന്ന് പെറ്റ് സ്റ്റേഷനിൽ ഇതല്ലോ സൗകര്യം. പിന്നെ കയ്യിലെടുത്തു കൊടുക്കുന്നതൊക്കെ ഉണ്ട്, അത് വേറെ തന്നെ നമ്മൾ കയ്യിലെടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരെ വന്നിട്ട് ഒരിക്കലും ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തട്ടിയിട്ട് മുട്ടിയിട്ട് അതുപോലെ ആവശ്യമില്ലാത്ത തുടങ്ങുന്നു ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ. എല്ലാവരുടെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ തുടർന്ന് കാണുമ്പോൾ അടുത്താൾക്ക് അത് പിടിക്കാൻ തോന്നും. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് ഒന്ന് രണ്ട് നമ്മൾ പ്രാവിൻ്റെ വീഡിയോ ചെയ്യും, പ്രാവിൻ്റെ വീഡിയോ ചെയ്യുന്ന എല്ലാവരും പറയുന്നത് എപ്പോൾ സ്ഥിരമായിട്ട് പറയുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും ചെറിയ ചെറിയ പാർട്ടിന് വീഡിയോ കുറച്ച് ഭാഗം ഒരു പ്രാവിൻ്റെ ഏതെങ്കിലും കൊടുക്കട്ടോ. അങ്ങനെ അല്ലാണ്ട് പ്രാവിൻ്റെ മാത്രമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കുമെന്ന് എനിക്കൊരു തോന്നല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഏതായാലും നമുക്കൊരു ഏതെങ്കിലും ഒരു ബ്രീഡിനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളെ പ്രേമജി, പിന്നെ നമ്മൾ പുതിയ ഭംഗിയെ കണ്ടിട്ട് നോക്കിയാൽ പ്രേമജി ഏതാ ഭംഗി? മൗഗ്ലിയ ഭംഗി ഇതാ ഭംഗി. എന്നോട് ഇപ്പൊ പറഞ്ഞു മൗഗ്ലി ഭംഗിയിൽ ഇതാ ഭംഗി. മാറ്റി പറയുന്നുണ്ടാ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും വിചാരിക്കുന്നു വിചാരിച്ചിട്ടോ. ഇവിടെ തട്ടിപ്പ് പോയിട്ട് കൂട്ടിട്ടാ. എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ശരിയായിട്ടാ. അത് അങ്ങനെ പറയല്ല, എന്നാലും ഭംഗി നോക്കുമ്പോ ഇതാ ഭംഗി. അപ്പൊ ഇതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇല്ല കട്ടാക്കില്ല, ഇതൊക്കെ തന്നെയാണ്. അതേപോലെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോരാൾ വേണ്ടി തൊടുന്നത് പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ പുറത്തുനിന്നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിന് കൊടുക്കുക. അങ്ങനൊന്നും ഒരിക്കലും കൊടുക്കരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചില ആൾക്കാർ ഈ ടിക്കറ്റിന്റെ ഫീസ് അതുപോലെ മാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഭയങ്കര ഇതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജീവൻ തന്നെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല. അതിനാൽ അത്രയും നമ്മൾ കെയർ ചെയ്തിട്ടാണ് ഇതിനൊക്കെ വളർത്തുന്നത്. അപ്പോൾ വരുന്നവർ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളെ ചെറിയ മക്കളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം എന്തായാലും പാരൻസിനുണ്ട്. അപ്പോൾ പാരൻസ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. സോറി ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ഭയങ്കര വിഷമമുണ്ട്, പക്ഷെ എന്താ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രാവിനെ കടവാം. നമ്മൾ പ്രാവിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൈനിൽ നേരെ തന്നെ. ഇത് മാത്രമൊന്ന് പ്രാവിൻ്റെ പിന്നെ കാഴ്ചയ്ക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള സെക്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് വേറെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രീഡിങ്ങിന് ആൾക്കാർ വരുന്നത് ഡിസ്റ്റർബ് ആകുന്നതുകൊണ്ട് നമ്മൾ ബ്രീഡിങ് വേറെ തന്നെ ഏരിയയിലാണ്. അപ്പം ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ പ്രാവില്ല. പ്രാവിൻ്റെ എണ്ണം നന്നായിട്ട് നമ്മൾ കുറച്ചിട്ടുണ്ട്. ആദ്യം 1400 പ്രാവുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 600 ബേർഡ്സ് നമ്മുടെ അടുത്തുള്ളൂ. എന്നാലും അത്രയും എണ്ണം നമ്മൾ നല്ലോണം കുറച്ചിട്ടുണ്ട്. എന്നാൽ വരുന്നവർക്കൊക്കെ കാഴ്ചയിൽ പ്രാവിനേക്കാളും ഇഷ്ടം വേറെ എന്തൊക്കെയോ ജീവികളായിരുന്നു. അപ്പോൾ
പ്രാവ് കുറച്ച് ഭംഗിയുള്ളത് മാത്രം വെച്ച് ബാക്കി ഭംഗിയില്ലാത്തതിനെ കൊടുത്തുന്നല്ല ആൾക്കാർക്ക് വെറൈറ്റി തോന്നുന്നതിന് മാത്രം വെച്ച് ബാക്കിയൊക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും ബേർഡ്സ് ആണ്, പിന്നെ കുറച്ച് ബ്രീഡിങ്ങിനുള്ള ഏരിയ. അപ്പൊ നമുക്ക് ഒരു ബേർഡിനെ മാത്രം ഇപ്പൊ പരിചയപ്പെടാം. ജസ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആരെയും ഇപ്പൊ പരിചയപ്പെടണേ, നമുക്ക് നോർവിച്ച് ക്രോപ്പറിനെ പരിചയപ്പെടുത്താം. ഇതാണ് നോർവിച്ച് ക്രോപ്പർ, നല്ല രീതിയിൽ ഇങ്ങനെ ബൗൾ ചെയ്യുന്ന ബേർഡാണേ. ശരിക്കും മെയിലിനും ഫീമെയിലിനും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് ഇത്. നല്ല നന്നായിട്ട് രണ്ടാളും ബൗൾ ചെയ്യും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീർപ്പിച്ച് കാണിച്ചു തരാം. ചില ആൾക്കാർ വിചാരിക്കും ഇതിങ്ങനെ ഊതുന്നു, അതിനെന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടോന്നൊക്കെ തോന്നാം. അത് എന്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. സാധാരണ ഇങ്ങനെ ബൗൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷെ നമ്മൾ ചില സമയത്ത് ഇവർക്ക് അത് പ്രോപ്പറായിട്ട് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. ചില സമയത്ത് എന്തെങ്കിലും ഇതിൽ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ, അതേപോലെ കുറേ നാൾ ഇത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ എന്താണ് ഇത് ഇത് കംപ്ലീറ്റ് എയറാം, കംപ്ലീറ്റ് പോയിണ്ട, ഫുള്ള് പോയില്ലേ. അപ്പം നമ്മളെന്താ ചെയ്യുന്ന ആർട്ടിഫിഷ്യലായിട്ട് കൊടുത്തിട്ട് ആ ബൗളിംഗ് സിസ്റ്റം ഒന്ന് ശരിയാക്കി എടുക്കുകയും ചെയ്യാം. അത് പ്രാവിനെ വളർത്തുന്നവർക്കൊക്കെ അറിയണ്ടാവും, എന്നാലും നമ്മൾ അറിയാത്തവർക്ക് മാത്രം അത് കാണിച്ചു തരുന്നത്. ഇതൊക്കെ ഓക്കെ, നല്ല രസമാണ്. അതേപോലെ ഇവർ സ്വന്തമായിട്ട് പിടിക്കട്ടെ, നമ്മളിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫുള്ള് തള്ളി കൊടുത്തു കഴിഞ്ഞാലും അവർ തന്നെ ഓട്ടോമാറ്റിക് പിടിച്ചോളും. കേട്ടോ, ഒരു ബേർഡ് പുറത്തിറങ്ങിയിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് ബൗൾ ചെയ്യും കേട്ടോ. ഞാൻ ജസ്റ്റ് ചെറിയ അടിക്കാൻ വേണ്ടിയിട്ടാണ് കാല് പിടിച്ചത്. കണ്ടാ എല്ലാവരും ആക്ടിവേറ്റ് നോക്കി, കണ്ടാ എല്ലാവരും എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ടോ. അവരെ ബേർഡിനെ കാണുമ്പോൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും കേട്ടോ. മേലക്കിണ്ടാ ഇതൊക്കെ ഈ ബ്രീഡിന്റെ പേരാണ് നോർവിച്ച് ക്രോപ്പർ കേട്ടാ. പിന്നെ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നോർവിച്ച് ക്രോപ്പറിന്റെ ഒക്കെ. കണ്ട ബോൾ ചെയ്ത് നിൽക്കുന്നുണ്ടോ മറ്റവർ പോയപ്പോ. ഇതിപ്പോ അതേപോലെ അതും പിടിക്കുവേ, അല്ല അതന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പിടിച്ച് പിടിച്ച് വരാൻ തുടങ്ങി, പെർഫോം ചെയ്യുന്നതാണ് ബാക്കിയുള്ള ബേർഡ്സിന്റെ മുന്നിൽ. പിന്നെ എണ്ണന്റെ മുന്നിലൊക്കെ സെപ്പറേറ്റ്, ഇപ്പൊ ബൗളിംഗ് കറക്റ്റ് വരുന്നില്ലെങ്കിൽ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് പിന്നെ ഒന്ന് ഒരുമിച്ച് വരുമ്പോൾ ശരിക്കും പെർഫോം ചെയ്യും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ, അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ ബൈ.